ഉത്തർപ്രദേശിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ ജിഹാദി ഭീകരൻ കഴുത്തറുത്തു കൊന്നു. ഉത്തർപ്രദേശിലെ സിക്കന്ദർപൂർ പ്രദേശത്തെ ലിൽക്കർ ഗ്രാമത്തിലായിരുന്നു സംഭവം നടന്നത്. ഹൃത്തിക സാഹിനി എന്ന 16 വയസ്സുകാരിയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതി സെയ്ദ് അലിയെ പോലീസ് അറസ്റ്റും ചെയ്തു. മാതാപിതാക്കളുടെ കൺമുന്നിൽ വെച്ച് പെൺകുട്ടിയെ കഴുത്തറുത്ത് കൊന്നുകയായിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ഇതുവരെയും മാധ്യമങ്ങളോ സാംസ്കാരിക നായകന്മാരോ മതേതരവാദികളോ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഈ വാർത്തയ്ക്ക് ഞങ്ങളുടെ ഒരു വായനക്കാരൻ വളരെ പ്രസക്തമായ ഏറെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു കവിത ഞങ്ങൾക്ക് അയച്ചു തന്നു. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: വടക്കേ ഇന്ത്യയിൽ ഹിന്ദു ഇതരർ പീഡിപ്പിക്കപ്പെടുമ്പോഴും മരിക്കുമ്പോഴും മാത്രം മെഴുകുതിരി കത്തിക്കാനും തെരുവിൽ വഴിമുടക്കി കൈകോർക്കാനും ആളുകൾ നിരവധിയാണ്. എന്നാൽ ഹിന്ദുക്കൾക്ക് നേരെ എന്തെങ്കിലും അതിക്രമം നടന്നാൽ അത് ചോദിക്കാൻ മാത്രം ആളില്ല. അതിനു പുറമെ ജിഹാദികളെ പൊക്കിക്കൊണ്ട് നടക്കാൻ പോലും അവർക്ക് ജയി വിളിക്കാൻ പോലും വളരെയധികം ആളുകളാണുള്ളത്. എന്നാൽ എവിടെയെങ്കിലും ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോഴോ കൊല്ലപ്പെടുമ്പോഴോ മാത്രം മതം നോക്കാതെ നിയമം മാത്രം പറയുന്ന സെലക്റ്റീവ് പീഡന വിരോധികളാകാനാണ് പലർക്കും താല്പര്യം. ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് സ്വാഭാവിക അക്രമമാണെന്ന് പറഞ്ഞ് അതിനെ പുറന്തള്ളും. ഹിന്ദു ഇതരർ പീഡിപ്പിക്കപ്പെടുമ്പോഴും മരിക്കുമ്പോഴും മാത്രം വർഗീയത പുലമ്പാനും മനുഷ്യത്വം പറയാനും മനുഷ്യച്ചങ്കല ഉണ്ടാക്കാനും രാഷ്ട്രീയം കളിക്കാനും വരെ കൊടുകുത്തിയ പ്രമുഖരാണുള്ളത്. ഇത്തരം സംഭവങ്ങൾ വെളിവാക്കുന്നത് ഹിന്ദുക്കളോടുള്ള അവഗണന തന്നെയാണ്. എന്തിനും കൊടി പിടിക്കുന്ന മാധ്യമങ്ങൾ പോലും പലപ്പോഴും ഹിന്ദുക്കളുടെ ദയനീയാവസ്ഥ തുറന്നുകാട്ടാൻ മടിക്കുകയാണ്. അതേസമയം കേരളത്തിലും സ്ഥിതി തീരെ വ്യത്യസ്തമല്ല. പീഡിപ്പിക്കപ്പെടുമ്പോഴും കൊല്ലപ്പെടുമ്പോഴും അതിനെതിരെ തള്ളിമറിക്കാനും CBI അന്വേഷണം തടയാനുമാണ് ഇവിടെ പലർക്കും താല്പര്യം. ഇങ്ങനെ പറഞ്ഞ് കുട നന്നാക്കാനിറങ്ങിയാൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങാമെന്ന് പറഞ്ഞാണ് ആ വ്യക്തി ഈ കവിത അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും സാധാരണക്കാരനായ ആ വ്യക്തി പോലും ഇത്രയും കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ ഒരു കവിതയിലൂടെ സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടി എന്ന് തന്നെ പറയാം. വെബ് ഡെസ്ക്, തത്വമയി.